ജമ്മുവും കശ്മീർ താഴ്വരയും ലഡാക്കും അടങ്ങുന്ന ഭാഗങ്ങൾ ഇന്ത്യൻ അധീന കശ്മീരാണെന്ന വിവാദ ഫേസ്ബുക്ക് പരാമർശവുമായി കെ ടി ജലീൽ എംഎൽഎ. വിവാദ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കെ ടി ജലീലിനെതിരെ കേസെടുത്ത് നിയമ നടപടി സ്വീകരിക്കണമെന്ന് വി മുരളീധരൻ ആവശ്യപ്പെട്ടു. പാകിസ്ഥാനോട് ചേർക്കപ്പെട്ട കാശ്മീരിന്റെ ഭാഗം ആസാദ് കാശ്മീർ എന്നറിയപ്പെടുന്നുവെന്നാണ് പോസ്റ്റിലുള്ളത്. ജമ്മുകാശ്മീരും ലഡാക്കും അടങ്ങുന്ന ഭാഗം ഇന്ത്യൻ അധീന കാശ്മീരാണെന്നുള്ള വാചകങ്ങളും വിവാദം ഉയർത്തി. പാക് അധീന കാശ്മീരിൽ പാകിസ്ഥാൻ കൂടുതൽ ഇടപെടലുകൾ നടത്തുന്നില്ലെന്ന് പോസ്റ്റിൽ എഴുതിയത് ഇന്ത്യയെ ഇകഴ്ത്തിക്കെട്ടാനാണെന്നും ആരോപണം ഉയർന്നു. മുൻമന്ത്രി എ സി മൊയ്തീൻ അടക്കമുള്ള ജനപ്രതിനിധികൾക്കൊപ്പം നടത്തിയ കാശ്മീർ യാത്രയ്ക്ക് പിന്നാലെയാണ് കെ ടി ജലീലിന്റെ കുറിപ്പ്. എന്നാൽ ഇങ്ങനെയൊരു പോസ്റ്റോ വിവാദങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. എല്ലാ ഫേസ്ബുക്ക് പോസ്റ്റും നോക്കുന്ന ആളല്ലേ? നിങ്ങൾ പറഞ്ഞ ശരിക്കത് നോക്കാം. അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പറയാൻ പറ്റും. കെ ടി ജലീലിനെതിരെ രാജ്യദ്രോഹത്തിന് കേസെടുത്ത് നിയമ നടപടി ആരംഭിക്കണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആവശ്യപ്പെട്ടു. വിഘടനവാദികളും രാജ്യദ്രോഹ ശക്തികളും എടുക്കുന്ന നിലപാടാണ് കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു എം എൽ എ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് രാജ്യദ്രോഹത്തിന് കേസെടുത്ത് ഈ എം എൽ എക്കെതിരായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കണം. കെ ടി ജലീലിനെതിരെ സമൂഹ മാധ്യമങ്ങളിലും ആക്രമണം തുടരുകയാണ്. മനോരമ ന്യൂസ്, മലപ്പുറം.